നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറെ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് മറവിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ വിഷയങ്ങളിലേക്ക് മാധ്യമ ശ്രദ്ധ എത്തുമ്പോൾ ഇതിന് മറവിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം കൂടി കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ പല മന്ത്രിമാരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് മന്ത്രിമാർ ഏതാണ്ട് പൂർണ്ണസമയം എൻഫോഴ്സ്മെന്റിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്നല്ലേ, മന്ത്രിയായി ഇരിക്കുമ്പോൾ മാത്രമല്ലേ എന്തെങ്കിലും നേടാൻ സാധിക്കും. പണ്ട് MD ഗംഗാധരൻ മന്ത്രിസ്ഥാനം പോകുന്നതിന് മുൻപ് പ്രായപൂർത്തിയാകാത്ത മകളെ കല്യാണം കഴിച്ചു വിട്ട ഒരു കഥ നമുക്കൊക്കെ അറിയാം. അപ്പോൾ മന്ത്രിയായി ഇരിക്കുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി നേതാവായി നിൽക്കണം. കർണാടകയിലും മഹാരാഷ്ട്രയിലും നിരവധി അന്യ സംസ്ഥാനങ്ങളിൽ ഇവിടെ പല മന്ത്രിമാരും ഭൂമി വാങ്ങിക്കൂട്ടുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബിനാമി പേരുകളിലാണ് ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ രണ്ട് മന്ത്രിമാർ ഇപ്പോൾ അതിശക്തമായ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ ഭൂമിയുടെ ഡീറ്റെയിൽസ്, അതിന്റെ വിശദ വിവരങ്ങളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യ സൂചനകൾ, ആദ്യ നിഗമനങ്ങൾ അത് തന്നെയാണ്. സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ കേരളത്തിന് പുറത്ത് അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ പല മന്ത്രിമാരും മഹാരാഷ്ട്രയിലടക്കം ബിനാമി പേരിൽ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. കേരളത്തിലെ മന്ത്രിമാർ ഏതാണ്ട് 200 ഏക്കറിലധികം ഭൂമിയാണ് ബിനാമി പേരിൽ സമ്പാദിച്ചിരിക്കുന്നത് എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം ശക്തമായിരിക്കുന്നത്. മന്ത്രിമാർ ആരൊക്കെയാണെന്ന വിവരം നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ അത് ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് മനസ്സിലാകുന്നത്. സിന്ധുദുർഗ് ജില്ലയിലെ റവന്യൂ അധികാരികളോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഇടപാട് സ്ഥിരീകരിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യും. മഹാരാഷ്ട്രയിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും മഹാരാഷ്ട്രയിലേക്കും കർണാടകയിലേക്കും ഒക്കെ ട്രിപ്പ് അടിക്കാൻ ഒരു ചാൻസ് ആണ് ഇപ്പോൾ മന്ത്രിമാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ബിനാമി ഇടപാടുകൾ ഇവിടുത്തെ കേരളത്തിലെ പല മന്ത്രിമാരും നടത്തി എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് എല്ലാ മന്ത്രിമാരും ഇപ്പോൾ ശക്തമായ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. രണ്ടുപേർ അതിശക്തമായ നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ മറവിൽ, ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ മറവിൽ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ഒക്കെ ഒന്ന് മാറി നിൽക്കാനായി, അല്ലെങ്കിൽ അത് മാറി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ബിനാമി ഇടപാടുകളാണ്. മാത്രമല്ല, ഇതിനു മുൻപും പലതരത്തിലുള്ള ബിനാമി ഇടപാടുകളും ക്രയവിക്രയങ്ങളും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലതരത്തിൽ സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടുത്തെ പല മന്ത്രിമാരും നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി എൻഫോഴ്സ്മെന്റിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വിശദമായ അന്വേഷണം അതിശക്തമായി തന്നെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അതുപോലെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിമാര്, വിവിധ മന്ത്രിമാര്, എല്ലാവരും അടക്കം ഈ ഒരു വിഷയത്തിൽ, അതായത് അഴിമതിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ബിനാമി ഇടപാടുകളും ഒക്കെ നടത്തുന്നതിൽ ആരാണ് ആദ്യമെത്തുക, അല്ലെങ്കിൽ ആരാണ് ഫസ്റ്റ് അടിക്കുക എന്ന് വിചാരിച്ചുള്ള ഒരു അന്വേഷണം, എന്ന് വിചാരിച്ചുള്ള ഒരു ഓട്ടമത്സരം പോലെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ആരൊക്കെയാണ് ആരോപിതരാകുന്നത്, കുറ്റാരോപിതരാകുന്നത്, ആർക്കൊക്കെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂമിയുള്ളത്, ആരൊക്കെയാണ് അന്വേഷണ വിധേയരാകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. എന്തായാലും രണ്ട് മന്ത്രിമാർ എന്തായാലും ഉറപ്പായും ഉടൻ പെടും എന്ന ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് അതിശക്തമായി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. സിന്ധുദുർഗ്, അവിടുത്തെ ആ പ്രദേശത്തെ റവന്യൂ അധികാരികളുമായി ഇത് സംബന്ധിച്ച്, അതായത് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും പല റവന്യൂ ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി എന്നുള്ള വിവരവുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ, ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചേ മതിയാകൂ. മന്ത്രിമാരായി കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കണം, ജനങ്ങളെ ഭരിക്കണം, അല്ലാതെ ബിനാമി ഇടപാടുകളിൽ സ്വത്തുണ്ടാക്കാനും സ്ഥലം വാങ്ങിക്കാനും ഒക്കെ മുതിർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അനുഭവം. ഇപ്പോൾ പ്രാഥമികമായി ഏതാണ്ട് 200 ഏക്കറിലധികം ഭൂമി മഹാരാഷ്ട്രയിൽ മാത്രം വാങ്ങിക്കൂട്ടിയതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബാക്കി വിവരങ്ങൾ, ഇനി എത്ര ഏക്കർ ഭൂമിയുണ്ട് ഇവർ വാങ്ങിക്കൂട്ടിയത്, ആരൊക്കെയാണ് ഇത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, ആരുടെയൊക്കെ പേരിലാണ് ഇത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.